ഗാന്ധിയുടെ യഥാർത്ഥ ആത്മാവ് മതേതരത്വമാണ്. കക്കൂസല്ല സാർ. ട്രൂ സ്പിരിറ്റ് ഓഫ് ഗാന്ധി ഈസ് സെക്കുലറിസം സാർ, നോട്ട് ദ ടോയ്ലറ്റ് സാർ. കാശി മധുരൈ ബാക്കി ഹേ നിങ്ങളുടെ മന്ത്രമാണ്. ഈശ്വർ അല്ല തേരേടാ ഈസ് ദ ഗാന്ധിസ് മന്ത്ര, ബട്ട് കാശി മധുരൈ ബാക്കി ഹേ ഈസ് യുവർ മന്ത്ര. സാർ വരൂ, ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കം ലെറ്റ്സ് ഡിസ്കസ് ദ പ്രൈസ് ഹൈക്ക് ഇൻ ദിസ് കൺട്രി. കം ലെറ്റ്സ് ഡിസ്കസ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദിസ് കൺട്രി. കം ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ബുൾഡോസർ രാജ്. നമസ്കാരം. ബി ജെ പി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ നരേന്ദ്രമോദിയെ മണിപ്പൂരിനെ കുറിച്ച് പോലും പ്രതികരണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിക്കാൻ പ്രേരിപ്പിച്ച പ്രസംഗങ്ങൾ ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയിലും നിരവധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസംഗം കേട്ടിരുന്നു. ഈ രാജ്യസഭയിലെ പ്രധാനപ്പെട്ട മലയാളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള പ്രസംഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എ റഹീം എം പിയുടേതാണ്. റഹീമിൻ്റെ പ്രസംഗത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. 2014 അധികാരത്തിൽ വരാനും അതിനുശേഷം അധികാരത്തിൽ തുടരാനും നരേന്ദ്രമോദി മോദി സർക്കാരിന് ഒരേയൊരു ഇന്ധനമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ മാത്രമാണ് ഈ സർക്കാരിൻ്റെ സുഹൃത്തുക്കൾ. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ സാധാരണക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇവരെ ഒരിക്കൽ പോലും അലട്ടിയിട്ടില്ല. 2024 തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങൾ അതിന് നൽകിയ മറുപടിയാണ്. എന്നിട്ടും ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല സാർ. ഒരിക്കൽ വിപ്ലവകാരിയായ ചിലിയൻ കവി പാബ്ലോ നെരൂദ ഇങ്ങനെ എഴുതി. നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ സ്വപ്നങ്ങളെയും ഇലകളെയും കുറിച്ച് സംസാരിക്കാത്തത്? അവൻ്റെ ജന്മനാട്ടിലെ സുന്ദരമായ അഗ്നിപർവ്വതങ്ങളെ പറ്റി സംസാരിക്കാത്തത്? വരൂ, ഈ തെരുവിലെ രക്തം കാണൂ. വരൂ കാണൂ, ഈ തെരുവുകളിലെ രക്തം കാണൂ. വരൂ കാണൂ, രക്തം കാണൂ ഈ തെരു. പിന്നീട് ആ കവിതയുടെ തുടർച്ചയായി ഒരു പാരഡി ചമച്ചുകൊണ്ട് റഹീം സർക്കാരിനെതിരായ വിമർശനത്തിന് വഴി തുറക്കുകയായിരുന്നു. സാർ വരൂ, ഈ രാജ്യത്തെ വിലക്കയറ്റത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. വരൂ, ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ ചർച്ച ചെയ്യാം. വരൂ, ദളിതരും ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെടുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. വരൂ, നമുക്ക് ബുൾഡോസർ രാജിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. വരൂ, ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കം ലെറ്റ്സ് ഡിസ്കസ് ദ പ്രൈസ് ഹൈക്ക് ഇൻ ദിസ് കൺട്രി. കം ലെറ്റ്സ് ഡിസ്കസ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദിസ് കൺട്രി. കം ഓൺ, കം ഓൺ, ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദളിത് ആൻഡ് മൈനോറിറ്റീസ് ബീയിങ് അറ്റാക്ക്ഡ്. Come, let's discuss about the bulldozer Raj. Come, let's discuss about the political and social reality of this country. Sir, NCRB-യുടെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടെ 100,000 പേരാണ് ട്രെയിൻ അപകടങ്ങളിൽ മരണപ്പെട്ടത്. മരിച്ചവരുടെ കണക്കുകൾക്കൊപ്പം ഈ സഭയെ ഞാൻ മറ്റൊരു കണക്കുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം റെയിൽവേയിൽ 2.5 ലക്ഷം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. കൂടാതെ നിലവിൽ 18,999 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുകൾ നിലനിൽക്കുന്നു. ആവശ്യത്തിന് നിയമനം നടത്താതെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതെയും ഉള്ള കേന്ദ്ര സർക്കാരിന്റെ യുവജന വിരുദ്ധ നയങ്ങളുടെ ഫലമാണ് രാജ്യത്തെ എല്ലാ തീവണ്ടി ദുരന്തങ്ങളും. സാർ, ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ തൊഴിലില്ലായ്മയെക്കുറിച്ച് പരാമർശമേയില്ല. രാജ്യത്ത് തൊഴിലില്ലായ്മ ക്യാൻസർ പോലെ പടരുകയാണ്. 2023 ജൂലൈ 26 രാജ്യസഭയിൽ മന്ത്രി ജിതേന്ദ്ര സിംഗ് നൽകിയ കണക്കുകൾ പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിലും ഏജൻസികളിലുമായി 964,351 തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി നൽകിയ കണക്കുകൾ പ്രകാരം ഏപ്രിലിൽ തൊഴിലില്ലായ്മ നിരക്ക് 18.01% ഉയർന്നു. Unemployment is mushrooming in the country like cancer. According to the figures given by the Minister Jitendra Singh in Rajya Sabha on 26 July of 2023, there are 964,359 vacancies in the ministries, various institutions and agencies of the Union Government. So the unemployment rate rose to 8.01% in April, according to the data of given by the Center for Monitoring Indian Economy. സാർ, 14-ാം പേജിലെ 18-ാം ഖണ്ഡികയിൽ പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പരാമർശിച്ചു. പക്ഷേ സാർ, അഗ്നിപഥ് അവതരിപ്പിച്ച് ഈ സർക്കാർ പ്രതിരോധ സേനയെ ദുർബലപ്പെടുത്തി. സേനയുടെ കരാർവൽക്കരണം അതിൻ്റെ കാര്യക്ഷമത കുറച്ചു. സൈന്യത്തിൽ ചേർന്ന് രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളെയാണ് ഈ സർക്കാർ വഞ്ചിച്ചിരിക്കുന്നത്. ഈ ന്യൂനപക്ഷ സർക്കാരിൻ്റെ നട്ടെല്ലായ JDU പോലും ഇതേ അഭിപ്രായമാണ്. കേന്ദ്ര സർക്കാർ സങ്കുചിത രാഷ്ട്രീയം മാറ്റിവെച്ച് അഗ്നിപഥ് പദ്ധതി ഉടൻ പിൻവലിക്കണം. സാർ, രാഷ്ട്രപതി തൻ്റെ പ്രസംഗത്തിൽ 1 തവണ മാത്രമാണ് ഗാന്ധിയുടെ പേര് ഉപയോഗിച്ചത്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലെ പേജ് നമ്പർ 14-ാം ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നു. രാജ്യത്തെ കോടിക്കണക്കിന് പാവപ്പെട്ട ജനങ്ങൾക്ക് ആദ്യമായി ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകി. ഈ ശ്രമങ്ങൾക്ക് നമുക്ക് മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ ഇന്ന് രാഷ്ട്രം യഥാർത്ഥത്തിൽ പിന്തുടരുന്നു എന്ന ആത്മവിശ്വാസം നൽകുന്നു.
സർ, 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ മഹാത്മാഗാന്ധിയെ കേവലം സ്വച്ഛ് ഭാരത മിഷന്റെ അംബാസഡറായി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. Since 2014, the Narendra Modi government has been trying to rebrand Mahatma Gandhi as just an ambassador of the Swachh Bharat. Adhe sir, Mahatma Gandhi shujithwathinte pradhanyathe patti paranjirunnu. Adeham jeevithathil adu palichirunnu. Ennal athyandhigamayi adeham Indian madhetharathwathinte ambassador aanu. Indian bahuswarathayude ambassador aanu. Gandhiyude yatharatha aathmaavu madhetharathvamaanu. Kakkusalla sir. Yes sir. Mahatma proposed hygiene and wellness, but ultimately Mahatma Gandhi is an ambassador of Indian secularism and ambassador of Indian pluralism. The true spirit of Gandhi is secularism, sir, not the toilet, sir. ഈശ്വർ അല്ലാഹ് തേരെ നാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രങ്ങൾ. മതേതര ഇന്ത്യക്ക് വേണ്ടിയാണ് ഗാന്ധിജി ജീവിച്ചതും രക്തസാക്ഷിയായതും. അദ്ദേഹത്തെ മറ്റേതെങ്കിലും ചെറിയൊരു കാഴ്ചയിലേക്ക് ചുരുക്കാൻ ആര് ശ്രമിച്ചാലും അത് സാധ്യമാകില്ല. ഈശ്വർ അല്ലാഹ് തേരെ നാം വാസ് ഹിസ് മന്ത്ര. ഗാന്ധി ലിവ്ഡ് ആൻഡ് വാസ് മാർട്ടിർ ഫോർ സെക്കുലർ ഇന്ത്യ. ഓൺ ദി വൺ സൈഡ് Narendra Modi government built toilets in the name of Gandhi, and on the other side you bulldoze over Gandhi's dream of secular India. സാർ, ഒരു വശത്ത് നിങ്ങൾ ഗാന്ധിയുടെ പേരിൽ കക്കൂസുകൾ പണിയുന്നു, മറുവശത്ത് നിങ്ങൾ മതേതര ഇന്ത്യ എന്ന ഗാന്ധിയുടെ സ്വപ്നത്തിന് മേൽ ബുൾഡോസർ പായിക്കുന്നു. സാർ, തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിരവധി ആക്രമണങ്ങളാണ് സംഘപരിവാർ അഴിച്ചുവിട്ടത്. ഇതാണോ മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ ആത്മാവ്? ഈശ്വർ അല്ലാഹ് തേരെ നാം ഗാന്ധിയുടെ മന്ത്രമായിരുന്നു, എന്നാൽ കാശി മധുരൈ ബാക്കി ഹേ നിങ്ങളുടെ മന്ത്രമാണ്. ഈശ്വർ അല്ലാഹ് തേരെ നാം ഈസ് ദ ഗാന്ധിസ് മന്ത്ര, ബട്ട് കാശി മധുരൈ ബാക്കി ഹേ ഈസ് യുവർ മന്ത്ര. വർഗീയത മാത്രമാണ് ഈ സർക്കാരിൻ്റെ ഇന്ധനം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് മാത്രമാണ് നയം. സാർ, ചുരുക്കത്തിൽ രാഷ്ട്രപതിയുടെ പ്രസംഗം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിരാശാജനകമാണ്. രാജ്യത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്. കമ്മ്യൂണലിസം ആൻഡ് ഹേറ്റ് പോളിറ്റിക്സ് ഈസ് ദ ഓൺലി വൺ ഫ്യുവൽ ഓഫ് ദിസ് ഗവൺമെന്റ് ആൻഡ് ദ പോളിസി ഈസ് ഡിവൈഡ് ആൻഡ് റൂൾ. സാർ, ഇൻ ഷോർട്ട്, ദ പ്രസന്റ് അഡ്രസ് ഈസ് എക്സ്ട്രീംലി ഡിസപ്പോയിന്റിംഗ് ഫോർ മീ ആൻഡ് മൈ പാർട്ടി. Because the speech has no connection with the social and political reality of the country. നന്ദി, നമസ്കാരം.